ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. യുവതലമുറയുടെ ആഘോഷങ്ങളെല്ലാം ലഹരിയിൽ നിറയുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിൽ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകാറുണ്ട്. കേരളം ലഹരിമരുന്നിന്റെ കേന്ദ്രമായി മാറിയേക്കാമെന്ന സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. വാലന്റൈൻസ് ഡേ പാർട്ടിക്കായി വിൽപ്പനയ്ക്ക് എത്തിച്ച 20 ലക്ഷം രൂപ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത്. നിരോധിത മയക്കുമരുന്നായ MDMAയും 25 LSD സ്റ്റാമ്പുകളുമായാണ് യുവാവ് അറസ്റ്റിലായത്. താമരശ്ശേരി അമ്പായത്തോട് മീനംകുളത്ത് ചാലിൽ റോഷനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിക്ക് മാങ്കാവിൽ നിന്നും ഫറോക്ക് എക്സൈസ് റേഞ്ച് പാർട്ടി എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു 20 ലക്ഷം രൂപ വിലമതിക്കുന്ന 13.10 മില്ലി MDMAയും 25 LSD സ്റ്റാമ്പുകളും കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്ന മയക്കുമരുന്നുകൾ താമരശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട്, ഫറോക്ക്, രാമനാട്ടുകര എന്നീ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനുള്ളതാണ് എന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TK നിഷിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ D ഗോവിന്ദൻ, VB അബ്ദുൾ ജബ്ബാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N ശ്രീശാന്ത്, N സുജിത്, T രജുൽ എന്നിവർ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് സമീപകാലത്ത് വൻതോതിൽ പിടിക്കപ്പെടുന്ന രാസമയക്കുമരുന്ന് MDMAയുടെ നിർമ്മാണം കേരളത്തിലും നടക്കുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കൂടാതെ ഇത് സംബന്ധിച്ച് എക്സൈസിനും നാർക്കോട്ടിക് സെല്ലിനും സൂചന ലഭിച്ചതും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലുണ്ടായിരുന്നു. എക്സൈസും നാർക്കോട്ടിക് സെല്ലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലഹരി മാഫിയെ പൂട്ടാൻ കഠിന പ്രയത്നത്തിലാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തിലും കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലും ഇതിന്റെ നിർമ്മാണവും നടക്കുന്നു എന്നത് വലിയ ആശങ്ക തന്നെയാണ് പരത്തുന്നത്. കാസർഗോഡ് അതിർത്തി ഗ്രാമങ്ങളിലടക്കമാണ് വൻതോതിലുള്ള നിർമ്മാണം നടക്കുന്നത് എന്നാണ് സൂചന. ആഫ്രിക്കയിൽ നിന്നും പരിശീലനം ലഭിച്ച ചിലരുടെ നേതൃത്വത്തിലാണ് കേരളത്തിലും ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെങ്കിലും സ്ഥിരീകരിക്കാൻ എക്സൈസ് തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് എമ്പാടും MDMA ഇപ്പോൾ സുലഭമാണ്. അറസ്റ്റുകളും നടപടികളും ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മാരകമയക്കുമരുന്നായ MDMAയുടെ വ്യാപനം ഇനിയും പൂർണ്ണമായി തടയാൻ അധികൃതർക്ക് ആയിട്ടില്ല. സമീപ ആഴ്ചകളിലായി നിരവധി പേരാണ് MDMAയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റിലായത്. യുവതി യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം പ്രതികളാകുമ്പോൾ ലഹരിയൊഴുക്ക് കുറയുന്നില്ല എന്നതാണ് പൊതുസമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള വീര്യമേറിയ മയക്കുമരുന്നാണ് മാക്സ് ജെല്ലി എക്സ്റ്റസി എന്നറിയപ്പെടുന്ന MDMA. ഇതിന്റെ പൂർണ്ണരൂപം മെത്തലിൻ ഡയോക്സി മെത്തഫെറ്റാമിൻ എന്നാണ്. പാർട്ടി ഡ്രഗ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട വെറും 10 ഗ്രാം മയക്കുമരുന്ന് പോലും കൈവശം വെക്കുന്നത് 20 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ്. വെറും 1 മൈക്രോഗ്രാം ഉപയോഗിച്ചാൽ, അതായത് 1 തരിയോ 1 പൊടിയോ മതി അതി ഉന്മാദാവസ്ഥയിലെത്താൻ. 48 മണിക്കൂറോളം ഉന്മാദാവസ്ഥയിലെത്തും. അളവും ഉപയോഗക്രമവും പാളിയാൽ 48 മണിക്കൂറിനുള്ളിൽ മരണവും സംഭവിക്കാം. അതായത് അതീവ അപകടകാരിയായ ഒരു മയക്കുമരുന്നാണ് MDMA. സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന MDMA ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്നതിന് നാളിതുവരെ സ്വീകാര്യത ലഭിച്ചിട്ടില്ല. നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നവരാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാർട്ടി ഡ്രഗ് എന്നും പറയുന്നത്. കുറഞ്ഞ അളവിലുള്ള ഉപയോഗത്താൽ 4 മുതൽ 6 മണിക്കൂർ വരെ ലഹരി നിലനിൽക്കുന്നതിനാൽ സംഗീതമേളകളിലും നൃത്ത പരിപാടികളിലും ഉന്മാദത്തിനായി ഈ ലഹരി മരുന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഗോവ, ബംഗളൂരു, ചെന്നൈ കേന്ദ്രീകരിച്ചാണ് സിന്തറ്റിക് ലഹരി മരുന്നുകളെല്ലാം കേരളത്തിലെത്തുന്നത്. ഇവിടങ്ങളിൽ നിന്ന് ചെറിയ തുകയ്ക്ക് വലിയ അളവിൽ ലഹരിമരുന്ന് വാങ്ങി കേരളത്തിലെത്തിച്ച് വൻ വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ നിർമ്മാണം കേരളത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് ഭീതി ജനിപ്പിക്കുന്നതാണ്. പെൺകുട്ടികളടക്കം ഇത്തരം ലഹരി മാഫിയ സംഘത്തിലെ കാരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ ചെറിയ അളവിലുള്ള ഉപയോഗം ഹൃദ്രോഗം, ഓർമ്മക്കുറവ്, വിഷാദരോഗം, പരിഭ്രാന്തി, മനോനില തകരാറിലാകൽ, കാഴ്ചക്കുറവ് എന്നിവയ്ക്ക് ഇടയാകും. ഇന്നത്തെ യുവതലമുറയുടെ മാത്രമല്ല വരും തലമുറയുടെയും ഭാവി തകർക്കുന്ന തരത്തിൽ ഒരു ക്യാൻസർ പോലെ വ്യാപിക്കുകയാണ് MDMA പോലുള്ള നിരോധിത മയക്കുമരുന്നിന്റെ ഉപയോഗം. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.